കുട്ടിയെ ബോയ്സ് ഹോസ്റ്റലിനുള്ളിൽ എത്തിക്കാൻ വേറിട്ട അടവ് പയറ്റി പാളിപ്പോയ കോളേജ് വിദ്യാർത്ഥി പിടിയിൽ. കർണാടകയിലെ മണിപ്പാലിലായിരുന്നു സംഭവം. പെൺകുട്ടിയെ ട്രോളി ബാഗിലാക്കി ഹോസ്റ്റലിനുള്ളിൽ എത്തിക്കാനാണ് യുവാവ് പദ്ധതിയിട്ടതെങ്കിലും ഹോസ്റ്റൽ അധികൃതരുടെ മുന്നിൽ കയ്യോടെ പിടിക്കപ്പെടുകയായിരുന്നു. മണിപ്പാലിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം നടന്നത്. സംഭവത്തിൽ പിടിക്കപ്പെട്ട യുവാവും യുവതിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. യുവതിയെ ട്രോളി ബാഗിനുള്ളിലാക്കി ആൺകുട്ടികൾക്കുള്ള ഹോസ്റ്റലിലെ തന്റെ മുറിയിലെത്തിക്കാനായിരുന്നു യുവാവിന്റെ ശ്രമം. വലിയ ട്രോളി ബാഗും വലിച്ചുകൊണ്ട് രാത്രിയിൽ യുവാവ് ഹോസ്റ്റലിനുള്ളിലേക്ക് എത്തുകയായിരുന്നുവെന്നാണ് സംഭവം കണ്ട വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ അസാധാരണ വലിപ്പമുള്ള ട്രോളി ബാഗുമായി എത്തിയ വിദ്യാർത്ഥിയെ കണ്ട് സംശയം തോന്നിയ കെയർടേക്കർ കാര്യം തിരക്കിയതോടെയാണ് നാടകം പാളിപ്പോയത്. ഇത്ര വലിയ ബാഗുമായി എന്തിനാണ് വരുന്നതെന്നും ബാഗിനുള്ളിൽ എന്താണെന്നും ഇയാൾ യുവാവിനോട് ചോദിച്ചു. അപ്രതീക്ഷിതമായി എത്തിയ ചോദ്യത്തിന് മുന്നിൽ യുവാവ് പകച്ചു നിന്നതാണ് കെയർടേക്കർക്ക് പിടിവള്ളിയായത്. താൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത സാധനങ്ങളാണെന്നായിരുന്നു യുവാവിന്റെ മറുപടി. ഇതോടെ കെയർടേക്കറുടെ സംശയം വർദ്ധിക്കുകയും ബാഗ് തുറക്കണമെന്നും അതിനുള്ളിൽ എന്താണുള്ളതെന്ന് കാണണമെന്നും ഇയാൾ ആവശ്യപ്പെടുകയുമായിരുന്നു. എന്നാൽ ബാഗ് തുറക്കാൻ കഴിയില്ലെന്നും പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സാധനങ്ങളാണ് ബാഗിലുള്ളതെന്നുമായിരുന്നു യുവാവിന്റെ മറുപടി. ഈ വിശദീകരണത്തിൽ കെയർടേക്കർ തൃപ്തനായിരുന്നില്ല. ബാഗ് തുറക്കണമെന്ന് വീണ്ടും നിർബന്ധിച്ചതോടെ വിദ്യാർത്ഥിക്ക് പിടിച്ചു നിൽക്കാനായില്ല. ട്രോളി ബാഗ് അഴിച്ചപ്പോൾ ബാഗിനുള്ളിൽ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. സ്യൂട്ട് കേസിനുള്ളിൽ പെൺകുട്ടി വളഞ്ഞുകൂടിയിരിക്കുകയായിരുന്നുവെന്നാണ് കണ്ടുനിന്ന വിദ്യാർത്ഥി പറഞ്ഞത്. ഈ പെൺകുട്ടിയും ഇതേ കോളേജിലെ തന്നെ വിദ്യാർത്ഥിയാണ്. പെൺകുട്ടി ഒരു നർത്തകിയാണെന്നും ഇങ്ങനെ ലഭിച്ച മെയ്വഴക്കം മൂലമാകാം ബാഗിനുള്ളിൽ പതുങ്ങിയിരിക്കാൻ സഹായിച്ചതെന്നുമാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. സംഭവത്തെ തുടർന്ന് രണ്ട് വിദ്യാർത്ഥികളെയും അവരവരുടെ ഹോസ്റ്റലുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. ഇരുവരും വീടുകളിലേക്ക് മടങ്ങിയതായും ഹോസ്റ്റൽ വൃത്തങ്ങൾ വ്യക്തമാക്കി. അതേസമയം സംഭവത്തിന്റെ ദൃശ്യം എന്ന പേരിൽ ഒരു വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഇത് പഴയൊരു സംഭവത്തിന്റെ വീഡിയോയാണെന്നും ഈ സംഭവവുമായി വീഡിയോയ്ക്ക് ബന്ധമില്ലെന്നുമാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ലോക്ക്ഡൌൺ കാലത്തും ഇതിന് സമാനമായ സംഭവം കർണാടകയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അന്ന് 17 വയസ്സുള്ള കുട്ടിയാണ് തന്റെ സുഹൃത്തിനെ മംഗളൂരുവിലെ ഫ്ളാറ്റിലേക്ക് സ്യൂട്ട് കേസിൽ ഒളിപ്പിച്ചു കടത്തിയത്. ആര്യ സമാജ് റോഡിലെ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലായിരുന്നു സംഭവം. പുറത്തുനിന്നുള്ളവർക്ക് ഇവിടെ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കുട്ടിക്ക് ലോക്ക്ഡൌണിൽ ഏറെ വിരസത അനുഭവപ്പെട്ടതോടെ തന്റെ സുഹൃത്തിനെ പ്രവേശിപ്പിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് അസോസിയേഷനെ സമീപിച്ചെങ്കിലും കൗമാരക്കാരന്റെ അഭ്യർത്ഥനകൾ നിരസിച്ചതോടെയാണ് സുഹൃത്തിനെ സ്യൂട്ട് കേസിനുള്ളിലാക്കി അപ്പാർട്ട്മെന്റിലെത്തിക്കാൻ ശ്രമിച്ചത്. വലിയ സ്യൂട്ട് കേസുമായി വരുന്നത് കണ്ട് അസ്വാഭാവികത തോന്നിയ ഇവിടുത്തെ മറ്റു താമസക്കാർ പെട്ടി തുറന്ന് പരിശോധിച്ചതോടെയാണ് അന്ന് സംഭവം പുറം ലോകം അറിഞ്ഞത്. Big 20 shopping festival coming soon.